ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ് സി ആർ ടി 8-ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷോൺ കണ്ടെത്തിയ വർഷം. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷോൺ കണ്ടെത്തിയ വർഷം. ഓപ്ഷൻ എ 1839, ഓപ്ഷൻ ബി 1838, ഓപ്ഷൻ സി 1831, ഓപ്ഷൻ ഡി 1858. ഏതാണ് വർഷം? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ഷോൺ കണ്ടെത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1839 ആണ് അല്ലേ. എന്നാൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? എം ജെ ശ്ലീഡൻ. ആരാണ് എം ജെ ശ്ലീഡൻ? ഏത് വർഷമാണ്? 1838 ആണ്. അപ്പോൾ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷോൺ 1839, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ 1838. നമ്മുടെ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട് ബ്രൗൺ. നിങ്ങൾക്ക് മാറിപ്പോകരുത്, റോബർട്ട് ബ്രൗണും ഉണ്ട്, റോബർട്ട് ഹുക്കും ഉണ്ട്. ന്യൂക്ലിയസ് കണ്ടെത്തിയതാണ് ആര്? റോബർട്ട് ബ്രൗൺ. 1831 ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയ വർഷം. ഏതാണ്? 1831 ആണ്. അപ്പോൾ ആരാണ് ഈ റോബർട്ട് ഹുക്ക്? കോശം കണ്ടെത്തിയതാണ് റോബർട്ട് ഹുക്ക്. ആരാണ്? കോശം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ഹുക്ക്. ഏത് വർഷം? 1665 കോശം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ഹുക്ക്. എന്നാൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ. ഏത് വർഷം? 1858. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, ഒന്നാമതായി ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് തിയോഡർ ഷോൺ 1839, സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് എം ജെ ശ്ലീഡൻ 1838, കോശകേന്ദ്രം അതായത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ 1831, കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് 1665, നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് റുഡോൾഫ് വിർഷോ 1858. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരെല്ലാം? ഓപ്ഷൻ എ അരിസ്റ്റോട്ടിൽ, റുഡോൾഫ് വിർഷോ, ഓപ്ഷൻ ബി റോബർട്ട് ബ്രൗൺ, റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി എം ജെ ശ്ലീഡൻ, തിയോഡർ ഷോൺ, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ, റോബർട്ട് ഹുക്ക്. ആരാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി അവതരിപ്പിച്ചത് ആരൊക്കെയാണ്? എം ജെ ശ്ലീഡനും തിയോഡർ ഷോണുമാണ് എന്ത് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോശത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തു പറയുന്ന പേര്. ഓപ്ഷൻ എ കോശാംഗങ്ങൾ, ഓപ്ഷൻ ബി ജീവദ്രവ്യം, ഓപ്ഷൻ സി കോശദ്രവ്യം, ഓപ്ഷൻ ഡി ന്യൂക്ലിയസ്. എന്താണ് കോശത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തു പറയുന്ന പേര്? ഓപ്ഷൻ ബി ജീവദ്രവ്യമാണ്. ഇംഗ്ലീഷിൽ എന്ത് പറയും? പ്രോട്ടോപ്ലാസം എന്ന് പറയും അല്ലേ. അപ്പോൾ ഒരു സെല്ലെടുത്താൽ സെല്ലിൻ്റെ സെൻറ്റർ പാർട്ടാണ് എന്തോന്നത്, സെല്ല് സെൻറ്ററിലായിട്ട് ഒരു ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ന്യൂക്ലിയസ് കൂടാതെ ഈ പാർട്ട് എന്താണ്? ഈ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള പാർട്ടിനെ എന്ത് പറയും? കോശദ്രവ്യം എന്ന് പറയും. ഇനി ഇതിൽ എന്ത് കാണുന്നു? ഈ കോശദ്രവ്യത്തിൽ ഒരുപാട് എന്ത് കാണുന്നുണ്ട്? കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്? കോശദ്രവ്യവും ന്യൂക്ലിയസും ഉൾപ്പെടുന്നതാണ് ജീവദ്രവ്യം. കോശദ്രവ്യം എന്താണ്? മർമ്മം ഒഴികെയുള്ള പാർട്ടാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എല്ലാം അറിയാം, ന്യൂക്ലിയസ് നിങ്ങൾക്കറിയാം. കോശാംഗങ്ങൾ എന്താണ്? ഈ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് എന്തുവാ കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശഭാഗം ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ബി റൈബോസോം,
ഓപ്ഷൻ സി ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്താണ് ഇതിൻ്റെ ധർമ്മം? എന്താണ് കോശത്തിനുള്ളിലെ പദാർത്ഥ സംഹനം നടക്കുന്നത്? ഏതിലൂടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കൂടാതെ നമ്മുടെ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതാരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത്. കൂടാതെ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയും ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്താ മൈറ്റോകോൺഡ്രിയ? എന്താ നിങ്ങൾക്കറിയാം, കോശത്തിനുള്ളിലെ ഊർജ്ജ നിലയമാണ്. ഊർജ്ജ നിർമ്മാണത്തിനും ഊർജ്ജ സംഭരണത്തിനും സഹായിക്കുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയാണ്. റൈബോസോം എന്താണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. എന്താണ് റൈബോസോം? റൈബോസോമിൽ എന്തടങ്ങിയിട്ടുണ്ടോ, ആർ എൻ എ ആണോ ഡി എൻ എ ആണോ? ആർ എൻ എ ആണ് റൈബോസോമിൽ അടങ്ങിയിട്ടുള്ളത്. ഗോൾഗി കോംപ്ലക്സ് എന്താണ്? ട്രാഫിക് പോലീസ്. ഒരു സെല്ലിലെ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൈറ്റോകോൺഡ്രിയ, കോശത്തിലെ ഊർജ്ജ നിലയം, റൈബോസോം മാംസ്യ നിർമ്മാണത്തിന് സഹായിക്കുന്നു, ഗോൾഗി കോംപ്ലക്സ് എന്താണ് നമ്മുടെ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്ത ക്വസ്റ്റ്യൻ, ജീനുകളെ ഉൾക്കൊള്ളുന്ന കോശത്തിലെ ഭാഗം. ഓപ്ഷൻ എ മർമ്മകം, ഓപ്ഷൻ ബി ക്രൊമാറ്റിൻ ജാലിക, ഓപ്ഷൻ സി മർമ്മദ്രവ്യം, ഓപ്ഷൻ ഡി മർമ്മസ്തരം. ഏതാണ് ജീനുകളെ ഉൾക്കൊള്ളുന്ന കോശത്തിലെ ഭാഗം? ഓപ്ഷൻ ബി ക്രൊമാറ്റിൻ ജാലികയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ക്രൊമാറ്റിൻ ജാലിക. അപ്പോൾ എന്താ മർമ്മകം? എന്താ നമ്മുടെ കോശത്തിൻ്റെ സെൻറ്റർ പാർട്ടാണ് എന്തോന്ന്? മർമ്മം എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്റർ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? മർമ്മകം എന്ന് പറയുന്നത്. എന്താണ് മർമ്മകം? അതായത് ഇതാണൊരു മർമ്മം. ഇതിനുള്ളിലെ സെൻറ്റർ പാർട്ടാണ് മർമ്മകം എന്ന് പറയുന്നത്. ഇതിൻ്റെ അതായത് ഇത് മർമ്മകം, ഇതിൻ്റെ ഈ സ്പേസ് ഇതിനെ എന്ത് പറയും? മർമ്മദ്രവ്യം എന്ന് പറയും. മർമ്മദ്രവ്യം ഇത് മർമ്മകം. ഓക്കെ, മർമ്മകം എന്താണ്? മർമ്മകത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആരാണ്? മർമ്മകമാണ്. എന്തിനാണ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത്? മർമ്മകമാണ്. മർമ്മദ്രവ്യം എന്താണ്? മർമ്മദ്രവ്യത്തിലാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും. ഇതാ മർമ്മദ്രവ്യത്തിലാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് മർമ്മസ്തരം എന്ന് പറഞ്ഞാൽ? മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്നതല്ലേ മർമ്മസ്തരം? മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് മർമ്മസ്തരം. അപ്പം ജീനുകൾ ഉൾക്കൊള്ളുന്ന കോശത്തിലെ ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മകം എന്താണ്? റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മർമ്മദ്രവ്യം എന്താണ്? മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ഏതിലാണ്? മർമ്മദ്രവ്യത്തിലാണ്. മർമ്മസ്തരം എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് മർമ്മസ്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ജൈവഗണങ്ങൾ, ഓപ്ഷൻ ബി സെൻട്രോസോം, ഓപ്ഷൻ സി ലൈസോസോം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ്? ഓപ്ഷൻ എ ജൈവഗണങ്ങളാണ്. എന്തിൽ മാത്രം കാണപ്പെടുന്നത്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത്. ഈ ജൈവഗണങ്ങൾ മൂന്ന് ടൈപ്പുണ്ട്. ഒന്ന് വർണ്ണഗണം, രണ്ട് ഹരിതഗണം, മൂന്ന് ശ്വേതഗണം. എന്തൊക്കെയാണ് ജൈവഗണങ്ങൾ? മൂന്ന് തരത്തിലുണ്ട്. ജൈവഗണത്തിൻ്റെ ഇംഗ്ലീഷ് പ്ലാസ്റ്റിഡ്സ് എന്നാണ്. അപ്പോൾ ജൈവഗണങ്ങൾ മൂന്ന് തരത്തിലുണ്ട്: വർണ്ണഗണം, ഹരിതഗണം, ശ്വേതഗണം. അല്ലേ, ഇനി നമ്മുടെ സാന്തോഫിൽ ഏത് നിറമാണ് നൽകുന്നത്? മഞ്ഞ, കരോട്ടിൻ ഓറഞ്ച്, ആന്തോസയാനിൻ ചുവപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവഗണങ്ങൾ. കൂടാതെ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒന്നുകൂടെയുണ്ട്, അതിൻ്റെ പേരാണ് കോശഭിത്തി.
കോശഭിത്തി ഏതിൽ മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോശഭിത്തിയും ജൈവകണങ്ങളിൽ കണവും ഏതിൽ മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ജന്തുകോശത്തിൽ മാത്രമായിട്ടുള്ളവ ഏതൊക്കെയാണ്? സെൻട്രോസോമും ലൈസോസോമും. സെൻട്രോസോമും ലൈസോസോമും ഏതിൽ മാത്രമേ ഉള്ളൂ? ജന്തുകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരിക്കൽ കൂടി, സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ് ജൈവകണങ്ങളും കോശഭിത്തിയും. എന്നാൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഏതൊക്കെ? സെൻട്രോസോമും ലൈസോസോമും. താങ്ക് യു.